ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ വിശേഷങ്ങളുടെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ എണീച്ചപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ കിച്ചണിലേക്ക് പോയി. ബ്രൂ കോഫിക്കുള്ള പാല് സ്റ്റോവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വയ്ക്കാറ് പാലും വെള്ളവും മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ വയ്ക്കാറ് കേട്ടോ. അപ്പോൾ അതേ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്രൂ കോഫിയുടെ പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫി തിളച്ചൊക്കെ വന്ന്, അപ്പോഴേക്കും റോനമോളെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒന്ന് അടിച്ചു വാരല് മാത്രമേ ഉള്ളൂ കേട്ടോ, തുടക്കലൊന്നുമില്ല. ഇന്നെല്ലാം കൂടെ ആവുമ്പോ നടക്കില്ല. പിന്നെ ഞാൻ ഒന്നരാടെ തുടക്കാറുള്ളൂ. അപ്പൊ ഇന്നലെ തുടച്ചതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഇനി തുടക്കണില്ല എന്ന് വിചാരിച്ച്. ഇന്നപ്പോൾ ചായക്ക് കടി ദോശയും ചട്ടിനിയും ചമ്മന്തിയാണ്. അപ്പോൾ ദോശയ്ക്കുള്ള മാവ് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്കുള്ള ചട്ടിനി റെഡിയാക്കി എടുക്കാം. അരമുറി നാളികേരം, 2 ഉണക്കമുളക് ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ചട്ടിനി ചൂടാക്കാറില്ല കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടു. എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ചട്ടിനി റെഡിയായി. ഇനി ഇതിലേക്ക് ചമ്മന്തിയെ റെഡിയാക്കി എടുക്കുക. ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, 3 ഉണക്കമുളക്, 2 ചെറിയ തക്കാളി. ഞാനിതെല്ലാം കൂടെ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാറാണ് ചെയ്യാറ്. നിങ്ങൾക്കിത് നമ്മുടെ ചട്ടിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാം. പാന് സ്റ്റൗ വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി, ഉള്ളി എന്നിവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കുക. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണിത്. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദോശയെ ചുട്ടെടുക്കാം. ഞാന് ദോശ ലാസ്റ്റ് ആണ് ചുടാറ്. ഫസ്റ്റ് ചുട്ടുകഴിഞ്ഞാൽ അത് ബലം വെച്ച് കഴിഞ്ഞാൽ ആർക്കും കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. കുട്ടികൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുടെ വീട്ടിലല്ലാട്ടോ പെരുന്നാളിനില്ല ഉച്ചഭക്ഷണം ഉണ്ടാക്കാറ്. ഹസ്ബൻഡിൻ്റെ തറവാട്ട് വീട്ടിലാണ് ഉണ്ടാക്കാറ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട്, തൊട്ട് പുറകിൽ ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് വീട്. അപ്പം അതേ അങ്ങോട്ട് എത്തി. അവിടെ എല്ലാവർക്കും വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അതിൽ മുഖം കാണിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ എന്നെ കണ്ടത് ഓടുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അതിൽ പെടാനിത്. അവർ എന്നെ കണ്ടതും ഒക്കെ റെഡിയായിരുന്നൊക്കെ ഹായ് ഒക്കെ പറയാണ്.
അവര് പെരുന്നാക്കാശി കിട്ടിയത് എണ്ണി നോക്കാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ചിക്കൻ 65, ചിക്കൻ കറി, പിന്നെ ഇഞ്ചമ്പുളി, ഇതെല്ലാ പെരുന്നാൾക്കും ഉണ്ടാക്കുന്നൊരൈറ്റം, ഗോതമ്പ് പായസം, ദം റൈസ്, ബീഫ് വരട്ടിയത്. അപ്പൊ അതേ ഫുഡൊക്കെ റെഡിയായപ്പോ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ കൊടുക്കാണ്. പിന്നെ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച്, ഇതേ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച്, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്റെ ഇളാപ്പാന്റെ വീട്ടിലേക്ക് പോവാണ്. ടൗണിലെത്തിയപ്പോ ഫൂട്ട് വെയറിലൊക്കെ ഒന്ന് കയറി. ഇക്കാക്ക് ചെരുപ്പ് നോക്കാനായിരുന്നു കേട്ടോ ഫൂട്ട് വെയറിൽ കയറിയത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് വരുന്നുണ്ട് പറഞ്ഞപ്പോ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ആർക്കും മുഖം കാണിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം.